ജില്ലയിൽ നിന്ന് ഇന്നു മുതൽ കെഎസ്ആർടിസി കൂടുതൽ സർവീസുകൾ ആരംഭിക്കും. 35 ബസ്സുകളാണ് പുതുതായി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ലോക്ഡൌൺ ഇളവുകളുടെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിന്നും നേരത്തെ തിരുവനന്തപുരത്തേക്കും കോട്ടയത്തേക്കും 3 ദീർഘദൂര ബസ്സുകൾ സർവീസ് ആരംഭിച്ചിരുന്നു. എറണാകുളം 1, തിരുവനന്തപുരം 2, കാസർഗോഡ് 5, ഇരിട്ടി 5, കുടിയാമല 2, പയ്യാവൂർ 1, മാനന്തവാടി 1, പഴയങ്ങാടി 1, കോഴിക്കോട് 2, മട്ടന്നൂർ 2, കൂത്തുപറമ്പ് 1, ആലക്കോട് 1, ഇരിക്കൂർ 1, മയ്യിൽ 1, പേരാവൂർ 1 എന്നിങ്ങനെയാണ് പുതിയ ഷെഡ്യൂളുകൾ. അതേസമയം ഇന്നു മുതൽ പൊതുഗതാഗതത്തിന് അനുമതിയുണ്ടെങ്കിലും ജില്ലയിൽ നാമമാത്രമായ ബസ്സുകൾ മാത്രമേ സർവീസ് നടത്തുമെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. സാധാരണ യാത്രക്കാർ കൂടുതലും ആശ്രയിക്കുന്ന സ്വകാര്യ ബസ്സുകളെയാണ്. എന്നാൽ ബസ് വ്യവസായത്തെ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാനുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ബസ് സർവീസുകൾ കുറയ്ക്കുന്നതെന്ന് ബസ് ഉടമകൾ പറഞ്ഞു. കഴിഞ്ഞ ലോക്ഡൌണിന് ശേഷം 70% ബസ്സുകൾ മാത്രമാണ് ഓടിയിരുന്നത്. കോവിഡ് 2 വരവോടെ അത് 30%. എന്നാൽ ഈ ലോക്ഡൌണിന് ശേഷം 10% മാത്രം ബസ്സുകളെ സർവീസ് നടത്താൻ സാധ്യതയുള്ളൂവെന്ന് ബസ് ഉടമകൾ പറഞ്ഞു. മാത്രമല്ല, ഇത്രനാളും ഓടാതിരുന്ന ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തി പുറത്തിറക്കണമെങ്കിൽ നല്ല ചെലവുണ്ട്. അറ്റകുറ്റപ്പണികൾക്കായി 2 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അതൊന്നും നടപ്പിലായില്ല. അതേസമയം ഈ ലോക്ഡൌണിന് മുമ്പ് ഇന്ധനവില 75 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 95 രൂപയായി വർദ്ധിച്ചു. ഈ വിലയ്ക്ക് ബസ്സുകൾ സർവീസ് നടത്താൻ സാധിക്കില്ല. ജീവനക്കാരുടെ കൂലിയും ഇന്ധനവിലയുമെല്ലാം കൂടിയാകുമ്പോൾ ബസ് ഉടമകൾക്ക് താങ്ങാവുന്നതിലും അധികമാണ്. ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചാലും ഇപ്പോഴുള്ള പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ സാധിക്കില്ല. കഴിഞ്ഞ വർഷത്തെ ലോക്ഡൌണിന് ശേഷം 250 ബസ്സുകളാണ് പൂർണ്ണമായും സർവീസ് നടത്തിയത്. സ്വന്തമായി സാമ്പത്തികം കണ്ടെത്തി ഓടുന്ന ബസ്സുകൾ മാത്രമാണ് ഇന്നു മുതൽ സർവീസ് ആരംഭിക്കുന്നത്. സർക്കാർ സ്വകാര്യ ബസ്സുകൾ ഓടാൻ അനുമതി നൽകിയാൽ മാത്രമേ സംഘടനാതലത്തിൽ ആലോചിച്ച് ബസ്സുകൾ ഓടുന്നതിനെപ്പറ്റി തീരുമാനമെടുക്കുകയെന്നും ഇന്നു മുതൽ ഓടുന്നവർക്ക് ഓടാമെന്നുമാണ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.